ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ കിഡ്ഡിലെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ഭാഗത്തൊക്കെ ഇതിന് ലക്കോട്ടപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലക്കോട്ടപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിലുണ്ടാക്കാം. ഒന്ന്, നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. രണ്ടാമത്, നമുക്കൊരു ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാനും പറ്റുന്ന റൈറ്റാണ് കേട്ടോ. സിമ്പിളാണ്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലെ നൈറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൾ ഓൺ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാനിലേക്ക് ലക്കോട്ടപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും മണമൊക്കെ ഉള്ള നെയ്യ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. നെയ്യൊക്കെ അത്യാവശ്യം ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാഷ്യൂ മുന്തിരി ഇതിൻ്റെ ഒക്കെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക, ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നവരെ. കാഷ്യൂ അത്യാവശ്യം കളർ മാറിയതിനു ശേഷം ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ബ്രൗൺ കളറിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ഏത് ഉണക്ക മുന്തിരി ആയാലും കുഴപ്പമില്ല, ഏത് കളറിലുള്ളതായാലും ചേർത്ത് കൊടുക്കുക. ഇനി മുന്തിരിയും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബദാമൊക്കെ നുറുക്കിയിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണേ. അപ്പോൾ ഇത്രയും മുന്തിരിയൊക്കെ നന്നായി വേർത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 5 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുട്ട നമ്മളൊന്ന് വറവാക്കി എടുക്കുമല്ലോ, ആ ഒരു രീതിക്ക് ഒന്ന് ഉടച്ചിട്ട് വറവാക്കി എടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാര നിങ്ങൾ കരുതി എന്താ ഇത്ര കുറച്ച് ചേർത്തിട്ടില്ല എന്നുള്ളത്, ഇത്രക്ക് മാത്രം മതി കേട്ടോ. ഒട്ടും മധുരം ഉണ്ടാവില്ല ഇതിൽ. നമ്മളിങ്ങനെ ഈ ഒരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ, കാരണം നമ്മൾ ലാസ്റ്റ് ഇതിൽ ഷുഗർ സിറപ്പ് സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു സമയത്ത് മധുരത്തിൻ്റെ ആവശ്യമില്ല. കുറച്ച് മാത്രം, വളരെ കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വറവാക്കി എടുക്കുന്നത് ഓവർ തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നല്ലപോലെ മുട്ടയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം, ചിലവർക്ക് മുട്ടയുടെ ഫ്ലേവർ ഓവർ അങ്ങോട്ട് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് 1 to 1.5 കപ്പിൻ്റെ അടുത്തായിട്ട് തേങ്ങ ചിരകിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ കൂടുതൽ മുന്നിൽ നിൽക്കില്ല. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഈ ഒരു ലക്കോട്ടപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മാവൊന്ന് തയ്യാറാക്കി എടുക്കുക. അതിനായിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് അളവിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തത് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. നമ്മൾ ദോശയൊക്കെ മൈദദോശ ചുട്ടെടുക്കുന്നുണ്ടല്ലോ, ആ ഒരു സെയിം രീതിക്ക് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ടൈറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ദോശ നമുക്കൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ട് ഫ്ലെയിം മീഡിയത്തിലാണ് വെക്കേണ്ടത് ദോശ ചുട്ടെടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഓരോ സ്പൂണ് മാവായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എടുത്തത് നിങ്ങൾ കണ്ടില്ലേ, 1/2 സ്പൂണ് മാവ് എടുത്തിട്ട് അത് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് അതിൽ തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് മാത്രം എടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. കാരണം നമുക്കിത് നല്ല നീരതായിട്ടുള്ള ദോശയാണ് ചുട്ടെടുക്കേണ്ടത്. വേറൊരു കാര്യം, വേറെ ഓയിലോ നെയ്യോ ഒന്നും ഇതിൽ ചേർക്കേണ്ട കേട്ടോ. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതുപോലെ ചുറ്റിച്ചെടുക്കുക, വെന്ത് കഴിഞ്ഞാൽ തിരിച്ചെടുക്കുക. ഈ ഒരു ദോശ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. കാരണം എന്ന് വെച്ചാൽ അത്രക്ക് നേരെയല്ലേ നമ്മൾ ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ സൈഡൊക്കെ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്, വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പാനിൽ എടുത്ത് മാറ്റാം. കണ്ടില്ലേ നല്ല നേരതായിട്ട് സോഫ്റ്റായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 1 ചുട്ട ഉടനെ തന്നെ ഫില്ലിംഗ് വെക്കാൻ പോവാണ്. എന്നിട്ട് അടുത്ത ചുട്ടിട്ട് വീണ്ടും ഫില്ലിംഗ് വെക്കാം. അങ്ങനെ ഓരോന്നോരോന്നാണ് കേട്ടോ ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ദോശയിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഒന്നെല്ലാം ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു അടിഭാഗം ഉണ്ടല്ലോ ദോശയുടെ, ഈ ഭാഗം കൊണ്ട് മുകളിലോട്ടേക്കായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം സൈഡ് 2 സൈഡും കൂടി ഒന്നിച്ചിട്ട് ഫോൾഡ് ചെയ്യും.
എന്നിട്ട് നല്ല രീതിക്ക് മുകളിലേക്കായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനാണ് കേട്ടോ ലക്കോട്ടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോന്ന് ചുട്ട് ചെയ്യണം എന്നുള്ളത്, അത് ഇതുപോലെ ഇപ്പം കണ്ടില്ല ഞാൻ ഗമ്മൊന്നും ഒട്ടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ മൈദദോശയാകുമ്പോൾ ചൂടോട് കൂടി തന്നെ നമ്മളിത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ ഒട്ടി നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ ഓരോന്ന് ചുട്ടിട്ട് ചെയ്തോന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഇതിൻ്റെ ഫോൾഡിങ് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ലെക്കോട്ടപ്പ് എന്ന പേര് വന്നിട്ടുള്ളത്, എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞാനിത് മുഴുവൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ട്രെയിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. എനിക്കപ്പോൾ ഈ ഒരു കപ്പ് അളവിൽ എനിക്ക 10 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ട്രെയിലേക്ക് 8 എണ്ണേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതിൽ നമ്മൾ സിറപ്പ് ഒഴിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതൊന്ന് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഇറങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഹോൾസ് പോലെ ഇട്ട് കൊടുത്താൽ മതി, ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സെയിം അളവ് തന്നെ 5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ സിറപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ എത്ര ലക്കോട്ടപ്പ് ഉണ്ടാക്കുന്നു അതിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള സിറപ്പ് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് ആ ഒരു സെയിം അളവ് തന്നെ വെള്ളവും ചേർക്കുക കേട്ടോ. ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലയ്ക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇപ്പം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ആ ഒരു 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി അങ്ങനെയൊന്നും ആയിക്കിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇതുപോലൊരു സ്പൂണിലായിട്ട് ഞാൻ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ മുഴുവനും തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ഞാൻ ഒരുപാടൊന്നും എക്സ്ട്രാ ആക്കിയിട്ടൊന്നുമില്ല. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളതേ ആക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് മുഴുവനായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നേരത്തെ ഒരു വരയിട്ട് കൊടുത്തായിരുന്നല്ലോ ആ ലക്കോട്ടപ്പത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു നമ്മുടെ മുട്ടയുടെ ഫില്ലിങ്ങിലേക്കെല്ലാം നന്നായിട്ട് മധുരം പിടിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മധുരം ഓവർ ഇട്ട് കൊടുക്കരുതെന്ന്. അപ്പോൾ നമ്മുടെ ലക്കോട്ടപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കട്ട് ചെയ്ത് കാണിച്ചിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഷുഗർ സിറപ്പൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ പാർട്ടിക്കൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രീതിക്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുലാബ് ജാമുനൊക്കെ പകരം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.